വർക്കല സലിം വധക്കേസിലെ ഒന്നാം പ്രതി ഷെറീഫിന് വധശിക്ഷ, രണ്ടാം പ്രതി സനോവറിനെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽസ് സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതികൾക്കെതിരെ കുറ്റപത്രത്തിൽ പറയുന്ന എല്ലാ ആരോപണങ്ങളും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചു. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, കൊലപാതകത്തിനായി മയക്കുമരുന്ന് നൽകൽ, ഗൂഢാലോചന തുടങ്ങിയ എല്ലാ കുറ്റങ്ങളും തെളിയിക്കാൻ സാധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം പ്രതി ഷെരീഫിനെ വധശിക്ഷയും രണ്ടാം പ്രതി സനോബറിനെ ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴയായി നൽകുന്ന പണം സലിമിന്റെ ഭാര്യയ്ക്ക് നൽകണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകൾ കണ്ടെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥരെ കോടതി അഭിനന്ദിച്ചു. രണ്ടേകാൽ വർഷം കൊണ്ട് മനസ്സിലിട്ട് നീട്ടിക്കൊണ്ട് നടന്നതിന് ഇന്നാണ് ഒരു വിധിയായത്, ഇന്നാണ് സമാധാനമായത്. രണ്ടുപേർക്കും വേണമായിരുന്നു പക്ഷേ ശിക്ഷ. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടും തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. സലിമും പ്രതികളായ രണ്ടുപേരും വിദേശത്ത് ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. കടം നൽകിയിരുന്ന പണം സലിം തിരിച്ചു ചോദിച്ചതോടെയാണ് സുഹൃത്തുക്കൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. 2011 ജൂലൈ 9 ഷെരീഫിന്റെ ചിറയും കീഴുള്ള വാടക വീട്ടിൽ വച്ചാണ് സലിമിനെ കൊലപ്പെടുത്തിയത്. ബിയറിൽ ഉറക്കഗുളിയെ നൽകിയ ശേഷം സലിമിനെ ഷെരീഫ് 16 കഷങ്ങളായി വെട്ടിനുറുക്കി കുഴിച്ചിട്ടു. വിദേശത്ത് വച്ചാണ് ഷെരീഫും സനോബറും കൊലപാതകം ആസൂത്രണം ചെയ്യുന്നത്. ആറ്റിങ്ങൽ DYSP ആയിരുന്ന KE ബൈജുവാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കൃത്യമായ തെളിവുകളും രേഖകളും കോടതിക്ക് മുന്നിലെത്തിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചതുകൊണ്ടാണ് സലിം വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞത്. സാഹചര്യ തെളിവുകൾ മാത്രമുണ്ടായിരുന്ന കേസ് വിദഗ്ധമായാണ് DYSP KE ബൈജുവിന് നേതൃത്വത്തിലുള്ള സംഘം തെളിയിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ വിധിന്യായത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. കേസിന്റെ നാൾവഴികളിലൂടെ പ്രവാസി മലയാളിയായ സലിമിനെ കാണാനെന്ന പരാതി 2011 ജൂലൈ 10 വർക്കല പോലീസിന് ലഭിക്കുന്നത്. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ആദ്യം തുമ്പൊന്നും ലഭിച്ചില്ല. സലിമിന്റെ സുഹൃത്തായ ഷെരീഫും വീട്ടുകാർക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോകാനും അന്വേഷണത്തിനുമൊക്കെ ഉണ്ടായിരുന്നു. സലിമിന്റെ അടുത്ത സുഹൃത്തുക്കളായ ഷെരീഫിനെയും സനോബറിനെയും വീട്ടുകാർക്ക് ആദ്യം മുതലേ സംശയമുണ്ടായിരുന്നു. സലിമിനെ കാണാതാകുമ്പോൾ സനോബർ വിദേശത്തായിരുന്നു. സലിമിന്റെ പണമിടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഇവർ രണ്ടുമായിരുന്നു. ഹൈക്കോടതിയിൽ സലിമിന്റെ ബന്ധുക്കൾ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകി. ജൂലൈ 19 ആറ്റിങ്ങൽ DYSP ആയിരുന്ന KE ബൈജുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. അടുത്ത ദിവസം തന്നെ ഷെരീഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കസ്റ്റഡി എടുത്ത ഷെരീഫിനെ 8 പ്രാവശ്യം പോലീസ് ചോദ്യം ചെയ്തു. പരസ്പര വിരുദ്ധമായ മൊഴികൾ ഷെരീഫിനെ കുരുക്കി. സലിമിന്റെ മൊബൈലിലേക്ക് വന്ന ഫോൺ കോളുകളും നിർണായകമായി. ഷെരീഫ് ഒരു ആലയിൽ പോയി വെട്ടുകത്തിയും കത്തിയും ഉണ്ടാക്കിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു. ചോദ്യം ചെയ്യലിനൊടുവിൽ ഷെരീഫ് കുറ്റം സമ്മതിച്ചു. സലിമിൽ നിന്നും വാങ്ങിയ 2.5 കോടി രൂപ തിരിച്ചു ചോദിച്ചതോടെയാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തത്. അവിടുത്തെ ബിസിനസ് നിർത്തി നാട്ടിൽ വന്നിട്ട് ഷോപ്പിംഗ് മോൾ തുടങ്ങാൻ വേണ്ടി പോയിരുന്നു എന്ന് പ്രതികളോട് പറഞ്ഞു. തിരിച്ചു കൊടുക്കാനുള്ള പണം തിരിച്ചു ചോദിച്ചപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ആണ് അവർ ഈ സലിമിന് കൊടുക്കാനുള്ള പൈസ കൊടുക്കണ്ട എങ്കിൽ ഞങ്ങൾക്ക് കാശ് പണക്കാരാകാം എന്നൊരു ചിന്ത ഉടലെടുത്ത് തമ്മിൽ അങ്ങനെയാണ് ഒരു കോൺസ്പിറസി തുടങ്ങുന്നത്. ജൂലൈ 9 സലിമിനെ ചിറയിങ്കിള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. കല്ലമ്പലത്ത് വെച്ച് സലിം സ്വന്തം കാർ ഉപേക്ഷിച്ച് ഷെരീഫിന്റെ അംബാസഡർ കാറിൽ കയറി. കൊലപാതകത്തിനായി ഒരു സുഹൃത്തിന്റെ കാർ ഷെരീഫ് തൽക്കാലത്തേക്ക് വാങ്ങുകയായിരുന്നു. ചിറയിങ്കിളിലെ വീട്ടിലെത്തിയ ശേഷം സലിമിനെ ഷെരീഫ് ബിയർ നൽകി. വിദേശത്തുള്ള സനോവറിന്റെ നിർദ്ദേശപ്രകാരം ബിയറിൽ ഉറക്ക ഗുളിക കലർത്തിയ ഐസ് കട്ടകളിട്ടു. ഉറക്ക ഗുളികൾ വാങ്ങാൻ സഹായം ചെയ്തതും സനോബറായിരുന്നു. മയക്കത്തിലായ സലിമിനെ 16 കഷണങ്ങളായി വെട്ടിനുറുക്കി പുരയിടത്തിൽ കുഴിച്ചിട്ടു. ശരീരഭാഗങ്ങൾ പൊതിയാനായി ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന പ്ലാസ്റ്റിക് കവറാണ് ഉപയോഗിച്ചത്. ചോദ്യം ചെയ്യുന്നിടെയാണ് ഗൂഢാലോചനയിലെ സനോബറിന്റെ പങ്കും വ്യക്തമായത്. തന്ത്രപൂർവ്വം സനോബറിനെ വിദേശത്തു നിന്നും വിളിച്ചു വരുത്തി. വിമാനത്താവളത്തിൽ വെച്ച് സനോബറിനെ അന്വേഷണ സംഘം കസ്റ്റഡി എടുത്തു. പണമിടപാട് തെളിയിക്കുന്ന ഡയറി സനോബറിന്റെ മേഗിൽ നിന്നും പോലീസ് കണ്ടെത്തി. സലിമിനെ വിളിച്ചു വരുത്താനായി ഷെരീഫ് ഉപയോഗിച്ച സിം കാർഡ് എടുക്കാനായി വിദേശത്തുള്ള മറ്റൊരാളിന്റെ പാസ്പോർട്ടിന്റെ പകർപ്പ് നൽകിയത് സനോബറായിരുന്നു. വിദേശത്ത് തുടങ്ങിയ ഗൂഢാലോചന ഉൾപ്പെടെ തെളിയിക്കാൻ കൃത്യമായ അന്വേഷണത്തിലൂടെ കഴിഞ്ഞു. വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി കൃത്യസമയത്തിന് കോടതിയിൽ, അതായത് 90 ദിവസത്തിനുള്ളിൽ, പ്രതികളെ അറസ്റ്റ് ചെയ്ത 90 ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം കോടതിയിൽ കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ പ്രതികൾക്ക് അത് കാരണം ജാമ്യവും ലഭിച്ചില്ല. അപ്പോൾ മറ്റ് സാക്ഷികളെ ഒന്നും ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യം ഈ കേസിന് തെളിവുകൾ പൂർണ്ണമായും കോടതിയിൽ എത്തുന്നതിന് സഹായിച്ചു. കൊലപാതകം നടക്കുമ്പോൾ വിദേശത്തായിരുന്ന പ്രതിക്ക് ജീവപര്യന്തം ലഭിക്കാനിടയാക്കിയത് പോരായ്മ കൂടാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയ തെളിവുകളായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.